ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പൊരിച്ച പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കറിയുടെ കൂടെ കഴിക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് ചായയുടെ കൂടെ വെറുതെ കഴിക്കാനാണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. ഇനി നമുക്ക് പൊരിച്ചപത്തിരി തയ്യാറാക്കുന്നത് എങ്ങനെ നോക്കാം. അതിനുള്ള മാവ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന അതേ സെയിം അരിപ്പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1 കപ്പ് മൈദപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാൻ കഴിച്ച പൊരിച്ച പത്തിരിയിൽ തേങ്ങ ചതച്ചിട്ടതായിട്ടൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ അതിന് പകരം തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ തേങ്ങാപ്പാല് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കൊരു സ്പൂണ് വെച്ചിട്ട് ഈ പൊടികളും ഈ തേങ്ങാപ്പാലും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതേ സമയത്ത് സ്റ്റൗ ടോപ്പിലെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല എത്ര വെള്ളം വേണമെന്ന്. ഏകദേശം ഒരു 2-3 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചെടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് പൊടിയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ വെള്ളം നേരെ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ വെള്ളത്തിലേക്ക് നമുക്ക് നേരിട്ട് പൊടി അങ്ങോട്ടിട്ടതിന് ശേഷം വാട്ടിയെടുത്താലും മതി. ഞാനിപ്പോൾ തിളപ്പിച്ച വെള്ളം പൊടിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. ഇതിൽ ഞാൻ 1 കപ്പ് മൈദപ്പൊടിയാണല്ലോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അരിപ്പൊടി മാത്രമല്ലല്ലോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ തിളച്ച വെള്ളം പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്തത്. തിളച്ച വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഈ പൊരിച്ച പത്തിരിക്ക് അത്ര അധികം മധുരമൊന്നും ഉണ്ടാവില്ല. എന്നാലും ചെറിയൊരു ഇളം മധുരം ഉണ്ടാവും. അത് നമുക്ക് ഈ പത്തിരിക്ക് ആവശ്യമാണ്. ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കരിഞ്ചീരകമാണ്. 1 ടേബിൾ സ്പൂൺ കരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കറുത്ത എള്ളും ഇട്ട് കൊടുക്കാവുന്നതാണ്. കരിഞ്ചീരകമാവുമ്പോൾ വെറൈറ്റി ഒരു ടേസ്റ്റ് ഉണ്ടാവും. എള്ളാണ് നിങ്ങൾ ഇട്ട് കൊടുക്കുന്നത് എങ്കിൽ നന്നായിട്ട് വറുത്തതിന് ശേഷം ഇട്ട് കൊടുക്കുക. പൊടി ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ കട്ടിപ്പത്തിരിയൊക്കെ ചെയ്യുന്ന അതേ ഒരു ടൈപ്പിലായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് നല്ല മയത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് സമയം കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഞാനൊരു തളിക എടുത്തിട്ട് ഇതിൽ ഞാൻ ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കൗണ്ടർ ടോപ്പിൽ തന്നെ വെച്ചിട്ട് പരത്തിയെടുത്താലും മതി. ഇനി നമുക്ക് കൈയിൻ്റെ ഉൾഭാഗം വെച്ചിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്തൊന്ന് പരത്തി കൊടുത്താൽ മതി. അത്യാവശ്യം കട്ടിയിൽ തന്നെ ആയിരിക്കണം നമ്മൾ പരത്തിയെടുക്കുന്നത്. ഇനി അതിൻ്റെ സൈഡ് ഭാഗം വിണ്ട് വരുന്നുണ്ടെങ്കിൽ മറ്റേ കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ മൈദ ഒക്കെ ചേർത്തത് കൊണ്ട് നമ്മളെ ഈ മാവ് അങ്ങനെ പൊട്ടി വരാൻ ചാൻസ് ഇല്ല. നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പൊരിച്ചപ്പത്തിരി 1/2 ഇഞ്ചൊക്കെ കനത്തിലായിരിക്കുമല്ലോ ഉണ്ടായിരിക്കുക. അതേ ഒരു കനത്തിലായിരിക്കണം നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത്. ഇനി നമുക്കിത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൻ്റെ മൂടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നമുക്ക് ഒരു കുപ്പിയുടെ അടുപ്പോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
അങ്ങനെ ഞാൻ ഫുള്ളായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ സ്റ്റൗ ടോപ്പിൽ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പത്തിരി ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ വേഗം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം മറുഭാഗം വേവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ മറ്റേ ഭാഗം വെന്തതിന് ശേഷം വീണ്ടും തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ക്രിസ്പിയാക്കിയെടുക്കാം. അപ്പോൾ പൊരിച്ചപത്രി, സാധാരണ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പൊരിച്ചപത്രി, നമ്മൾ പുറം നല്ല ക്രിസ്പിയും ഉള്ളു നല്ല ലെയറായിട്ടായിരിക്കും കിട്ടുക. ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ പൊരിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഇത് പൊരിച്ചെടുക്കരുത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ പത്തിരി നന്നായിട്ട് പൊങ്ങി വരും, പക്ഷേ ഉൾഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ ഇതേപോലെ ബാക്കിയുള്ളതും മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല ലെയറായിട്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. കടയിൽ നിന്ന് കിട്ടുന്നതിലേറെ ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാനായിട്ട്. ഇതിലാ തേങ്ങാപ്പാലും പഞ്ചസാരയും കൂടെ കൂടിയതുകൊണ്ട് നല്ലൊരു ടേസ്റ്റായിരുന്നു കഴിക്കാൻ. അപ്പോൾ നമുക്ക് വെറുതെ ചായൻ്റെ കൂടെ തന്നെ ഇത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് വെറുതെ ചായൻ്റെ കൂടെ കഴിക്കാനായിട്ടാണ് ഉണ്ടാക്കിയെടുത്തത്. ഇനി നിങ്ങൾ കറിയുടെ കൂടെ കഴിക്കാനാണ് ഉണ്ടാക്കിയത് എങ്കിൽ ഇത്ര തന്നെ ക്രിസ്പിയാക്കി എടുക്കണ്ട. ഉൾഭാഗം നന്നായിട്ട് വേവിച്ചെടുത്താൽ മതി. പുറം അത്ര ഗോൾഡൻ കളറാക്കി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാല്ലാ മറ്റു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.